ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ ഒരു 6000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തെ പറ്റിയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്, കേരളത്തിലെ വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ നിന്ന് ബത്തേരിക്ക് പോകുമ്പോൾ, ബത്തേരിക്ക് മുമ്പായിട്ടുള്ള ഒരു ടൗണാണ്, മേജർ ടൗൺ എന്ന് പറയാം, മീനങ്ങാടി. അപ്പോൾ മീനങ്ങാടി എത്തിക്കഴിയുമ്പോൾ നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് വരുന്ന റോഡ് നേരെ പോകുന്നത് ബത്തേരിക്കാണ്, ഇടത്തോട്ട് തിരിയുന്നതാണ് മാനന്തവാടി റോഡ്. മാനന്തവാടിക്ക് വേറെയും വഴിയുണ്ട്, പക്ഷെ നമ്മൾ ഈ വഴിയാണ് പോകുന്നത്. ഒരു 2.5 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആദ്യം നമ്മൾ ചെണ്ടാക്കുനി എന്നൊരു ചെറിയ സ്ഥലത്തെത്തും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പാലക്കംമൂല. ഇതാണ് ഈ പാലക്കംമൂല എന്ന് പറയുന്നത്. ഇവിടുന്ന് റോഡ് ചെറുതാണ്, അത്യാവശ്യം കെട്ടുന്നുണ്ട്, പക്ഷെ നല്ലൊരു ഗ്രാമീണമായ അന്തരീക്ഷത്തോടെയാണ് പോകുന്നത്. ഇവിടുന്ന് 4.7 കിലോമീറ്റർ ഉണ്ട്. അപ്പം മൊത്തം 7.2 കിലോമീറ്ററാണ് മീനങ്ങാടി എന്ന് ഈ അമ്പലത്തിലോട്ട്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ നോക്കുമ്പോൾ അറിയാം ചുറ്റും വയലും, ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നമുക്ക് ചെല്ലും. പ്രത്യേകിച്ച് ടൗണിൽ നിന്ന് വരുന്ന ആൾക്കാർ, കാരണം നമുക്കൊന്നും ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല, സ്നേഹമുള്ള ആൾക്കാരാണ്. ഞാൻ പോകുമ്പോൾ നേരൊരു പൊടി മഴയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞ് ആ റോഡ് നമ്മൾ ഒന്ന് ആദ്യത്തോട്ട് തിരിയണം, പിന്നെ നമ്മൾ വീ ഓരോ വരുമ്പോൾ വലത്തോട്ട് തിരിയുന്നുണ്ട്. ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എത്തുന്നതാണ് ഈ മാണിക്കാവ് മഹാദേവ ക്ഷേത്രം. ഇതാണ് ഈ കോമ്പൗണ്ട്. ഇത് ശിവനെയാണ് ആരാധിക്കുന്നത്. 6000 വർഷത്തോളം പഴക്കമുണ്ട്. 40 ഏക്കറിലാണ് ഈ കാവ് നിൽക്കുന്നത്. ചില ആൾക്കാർ 36 ഏക്കർ എന്ന് പറയുന്നുണ്ട്. ഏതൊരു 40 ആയിട്ട് കണക്ക് കൂട്ടും. ഒരുപാട് സസ്യങ്ങൾ, ഒരുപാട് ആയുർവേദ മരുന്ന് മരങ്ങൾ, തേക്ക്, ഈട്ടി, അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ ഈ കാവ് നോക്കാത്ത അവസ്ഥയിൽ മരങ്ങൾ പല ആൾക്കാരും വെട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ എക്കോ ടൂറിസം ആൾക്കാരുടെ നേതൃത്വത്തിലാണ് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഒരുപാട് ആൾക്കാർ അവിടെ സ്റ്റുഡൻസ് എല്ലാം, പല ആയുർവേദ സ്റ്റുഡൻസൊക്കെ പല ഗവേഷണങ്ങൾ നടത്താൻ വരുന്നുണ്ട്. ഈ അമ്പലം ഇപ്പോൾ മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ്. ഇവിടം വരെ നമുക്ക് വാഹനമായിട്ട് വരാം. അതേപോലെ അമ്പലത്തിൻ്റെ എതിർ ദിശയിൽ നിന്ന് നമുക്ക് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദൂരം നടക്കണം. ഒന്നെങ്കിലും നമുക്കിത് താഴെ നടന്നു പോവാം, അതല്ല എങ്കിൽ ഇവിടെ ചെങ്കൽ വെട്ടിയേക്കണ പാതകളുണ്ട്. കുത്തനെ എന്നുള്ള ഏത് പ്രായമുള്ള ആൾക്കാർക്കും അത്യാവശ്യം നടക്കാവുന്നവർക്കെല്ലാം സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ ഇത് ഇറങ്ങിയാകുമ്പോൾ ചെല്ലുമ്പോൾ അത് ഇല്ലി മരങ്ങളുണ്ട് രണ്ട് സൈഡിലും. പിന്നെ ശരിക്കും ഇതൊരു പാടമാണിത്, പഴയ നെൽപ്പാടങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ കൃഷിയൊന്നുമില്ല, ഒരുപാട് മരങ്ങളും. നമുക്ക് വേറൊരു അമ്പലത്തിൽ കിട്ടാത്തൊരു മനസ്സിന് കിട്ടുന്ന സുഖമാണ് ഇവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. അതൂരെ ഇടത്തെ സൈഡിൽ കാണുന്നതാണ് അമ്പലം. ഈ അമ്പലം ശരിക്കും ഇതിലും ചെറുതായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വയംഭുവാണ്. അപ്പോൾ കൊട്ടിയൂര് താരകവധത്തിന് ശേഷം ശിവഭഗവാൻ ഇവിടെ വന്ന് തപസ് അനുഷ്ഠിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്, 6000 വർഷം മുമ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തപസ്സിരിക്കുന്ന ശിവഭഗവാൻ്റെ ഭാവമായതുകൊണ്ട് ഇവിടെ ഉത്സവങ്ങളില്ല. എല്ലാ ദിവസവും 6 മണിക്ക് തുറക്കും. തുറന്ന ശേഷം പൂജകൾ എഴുന്നിട്ട് 1 മണിക്ക് അടയ്ക്കും. നമ്മൾക്കറിയാം മറ്റുള്ള അമ്പലങ്ങളിൽ വൈകുന്നേരം ഇതുപോലെ തന്നെ 5 മണിക്കോ അല്ലെങ്കിൽ 4.5 മണിക്കോ തുറന്ന് 7 മണിക്കോ 8 മണിക്കോ ആണ് അമ്പലങ്ങൾ അടയ്ക്കുന്നത്. ഇവിടെ ആ പതിവില്ല, വൈകുന്നേരം തുറക്കുന്ന ആകെ ശിവരാത്രി ദിവസം മാത്രമുള്ളൂ. ഇപ്പോൾ ഇടത്തെ സൈഡിൽ കണ്ടത് ഊട്ടുവരെയാണ്. ഇവിടെ നിന്നാണ് അമ്പലം തുടങ്ങുന്നത്. ഇതിപ്പോൾ ആൾക്കാർ ഇവിടെ തിരക്ക് കാരണം, ഇവിടുത്തെ തിരക്കെന്ന് പറയുന്നത് ശനിയും ഞായറുമാണ്. പൊതുവെ ശിവൻ ദേവൻ്റെ അമ്പലത്തിൽ ശനിയാഴ്ചയെല്ലാം തിരക്ക്. ഇപ്പോൾ തിരക്ക് കാരണം ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അമ്പലമൊന്നും പുതുക്കി പണിതത്. ഇത് പൂജ, അവിടുത്തെ ഏതൊക്കെ പൂജകളുണ്ട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ്. ഇത് മേജറായിട്ടുള്ള ഒരു മഹാ അത്ഭുതം എന്ന് പറയുന്നത് ഈ ശിവലിംഗത്തിലോട്ട് വനത്തിൽ നിന്ന് നീർച്ചാനകൾ വന്ന് ശിവലിംഗത്തിലൊഴുകി താഴേക്ക് പോയേ എന്നത്. ഇത് ഒരു പരിധിയിൽ ആൾക്കാർ പോയി നോക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗംഗയായിട്ടാണ് അവരത് കണക്കാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വേനൽക്കാലത്ത് ഇത് വറ്റില്ല, മഴക്കാലത്തും പ്രളയത്തിലും ഇതിൻ്റെ പ്രഷർ കൂടുകയില്ല. ഇപ്പോൾ പ്രളയം ഈ അടുത്ത് 2012 കഴിഞ്ഞപ്പോഴും അത് അതേ രീതിയിലാണ് ഒഴുകിയിരുന്നത്. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ആല പോലെ ആൽത്തറയിൽ ഒരു വിളക്ക് കത്തിക്കുന്നു, ശിവഭഗവാനെ നമ്മൾ തൊഴുന്നു, അത്യാവശ്യം പൂജകളെല്ലാം ഉണ്ട്. പിന്നെ ഈ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇവിടെ ഉച്ചയ്ക്ക് നേർച്ച ഊണുണ്ട്.
ബാക്കി പൂജകളൊക്കെ നമ്മുടെ സാധാരണ പോലെ പുഷ്പാഞ്ജലിയും അതിലെ കൂളമാല നെയ്വിളക്ക് ഇതെല്ലാം ഇവിടെയുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മളൊരിക്കലും ശ്രീകോവിലിൻ്റെ നേരെ നിന്നുകൊണ്ട് വീഡിയോ ഫോട്ടോ എടുക്കരുത്, അതുകൊണ്ട് നമുക്ക് സ്വയംഭൂയിലൂടെ ഒഴുകുന്ന വെള്ളം നമുക്കിവിടെ കാണിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഈ ഒരു നീർച്ചാലുകൾ ഈ ഒരുപക്ഷെ ഈ വെള്ളം ശിവഭവാന്റെ ശിവലിംഗത്തിൽ വീണ ശേഷം അത് ഒഴുകി പോകുന്ന വഴിയായിരിക്കും. ഇതൊരു തീർത്ഥക്കുളമാണ്, ഒരു പ്രത്യേകത ഒരു അമ്പലമാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ചെറിയ കനാല് ക്രോസ് ചെയ്ത് പോകുന്നത് അടുത്തത് നാഗദേവങ്ങളാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ ശിവഭഗവാന്റെ പ്രതിഷ്ഠ കൂടാണ്ട് കയറി വരുമ്പോൾ ആൽമരത്തിൻ്റെ അവിടെയുള്ള വിളക്ക് കത്തിക്കൽ, പിന്നെയുള്ളത് ആകെയുള്ളത് നാഗ ദൈവങ്ങളാണ്. അപ്പോൾ നാഗദൈവങ്ങൾ നമ്മൾക്കറിയാം, നമ്മൾ മിക്ക സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ ബ്രഹ്മരക്ഷസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടായിരിക്കും നാഗങ്ങൾ വരുന്നത്. പക്ഷേ ഇവിടെ നാഗങ്ങളുണ്ടെങ്കിലും ആ നാഗങ്ങളുടെ ഒപ്പം തന്നെ നമുക്ക് നന്ദിനെ കാണാം, അതേപോലെ തന്നെ ഗണപതിയുണ്ട്, മറ്റ് ദൈവങ്ങളും നാഗങ്ങളുടെ കൂടെ തന്നെ ഇവിടെ അവർ ആരാധിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള നാഗങ്ങളുടെ ആൾത്തറ. ബാക്കി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതാണ് നന്ദിയുടെ വിഗ്രഹം, അതിനപ്പുറത്ത് ഗണപതിയുണ്ട്. ഒരു ഭയങ്കര ഒരു പ്രത്യേക അന്തരീക്ഷമാണ് അവിടെ. അറിയും മരങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ വേറൊരു അമ്പലത്തിൽ നിന്ന് കിട്ടാത്തൊരു പീസാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ തിങ്കൾ ചൊവ്വ ബുധൻ വേഴം വെള്ളി കാര്യമായിട്ടുള്ള തിരക്കില്ല, ശനി ഞായറുമാണ് നല്ല തിരക്ക് വരുന്നത്. വളരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഇവിടെ വാനരന്മാരുണ്ട്, പക്ഷേ ആൾക്കാരോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവരൊരു സെറ്റ് ആൾക്കാരുണ്ട് ഈ അമ്പലത്തിന് അവിടെ നടക്കുന്നത്. ഇവരും ശ്രീകോവിലിൽ കയറാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ കേരളത്തിലെ പുരാതനമായ അമ്പലങ്ങളിൽ വളരെ പുരാതന ഒരു വളരെ നല്ല ഒരു വലിയൊരു സ്ഥാനമുള്ള അമ്പലമാണിത്. പിന്നെ അവർ പറയുന്നുണ്ടായിരുന്നു മലയാളത്തിലെ പാട്ടുകാർ ലീഡിംഗ് പാട്ടുകാർ ഇവിടെ മലയാള മാസം ഒന്നാം തീയതി വരാറുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ രണ്ട് ദിവസം എനിക്ക് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു, ഒരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ വയനാട് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു വയനാട് ഒരുപാട് അമ്പലങ്ങളുണ്ട്. നമുക്കറിയാവുന്ന തിരുനെല്ലി ക്ഷേത്രമുണ്ട്, ഈ അമ്പലമുണ്ട്, വെല്ലൂർക്കാവ് അമ്പലമുണ്ട്. വയനാട്ടിലെ ഏറ്റവും വലിയ അമ്പലം, ഏറ്റവും വലിയ ഉത്സവമുള്ള അമ്പലമാണ് വെല്ലൂർക്കാവ്. അമ്പലം ചെറുതാണെങ്കിലും അപ്പോൾ നമുക്കറിയാവുന്ന ആൾക്കാരെ വെച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ നമ്മൾ പതിയെ തിരിച്ചു പോവുകയാണ്. ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഈ ഒരു രണ്ട് വിസിറ്റിലുണ്ടായി. അവിടെ ആൾക്കാരെ പരിചയപ്പെട്ടും അമ്പലത്തിൽ നിന്ന് കിട്ടിയ ശാന്തിയും സമാധാനവും. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് കയറുകയാണ്. പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ വരവ് കുറയുന്നില്ല. ഒരാൾ പോയി കഴിയുമ്പോൾ അടുത്ത ഒരു ആരാധിക വീണ്ടും വരികയാണ്. ഇവരൊക്കെ സ്ഥിരം വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ അമ്പലം അമ്പലങ്ങളിൽ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു അമ്പലമാണ്. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.